ഞങ്ങൾ പുറപ്പെടുമ്പോൾ അമ്പിളിമാവൻ ആകാശത്ത് ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. പക്ഷെ എടപ്പാളെത്തിയപ്പോൾ കഥ മാറി. എടപ്പാളാകം മഴ കുതിർന്ന് നിൽക്കുകയാണ്. ചാർക്കോൾസ് ബേലാണുള്ളത്. ഒരു മുഖവരുടെ ആവശ്യമൊന്നുമില്ല, കാരണം ചാർക്കോൾസ് ബേ എല്ലാവർക്കും അറിയാം. അത്രയ്ക്ക് നല്ല ഭക്ഷണം ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ, ഇതൊന്നല്ല ഞങ്ങളുടെ കഥ, ഞങ്ങൾ ഒരു ചെറിയ പാർട്ടി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ ആയിരുന്നു ഹാഷിമിൻ്റെയും ഫൗസിയുടെയും കല്യാണം. ആ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടി കൊടുക്കണമെന്ന് വിചാരിച്ച്, അപ്പോഴാണ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് എടപ്പാള് തന്നെ ചാർക്കോൾസ് ബേ തിരഞ്ഞെടുത്തത്. ടിങ്കിട ടിങ്കിടൊക്കെ അങ്ങനെ ഒരു മ്യൂസിക് ഇട്ടാണ് അദ്ദേഹത്തിൻ്റെ ഡാൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുള്ള് ചിക്കൻ ഐറ്റംസുകളാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ചാർക്കോളിൻ്റെ സ്പെഷ്യലാണ് ചിക്കൻ ഐറ്റംസുകൾ. തിക്ക കബാബ്, അതുപോലെ പെരി പെരി, ഹമൂസ്, എല്ലാം സ്പെഷ്യലാണ് അവിടുത്തെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പറയാൻ 100 നാവുള്ളത് അവിടുത്തെ റൊട്ടിയാണ്. അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു ലെബനാനി സ്റ്റച്ച് കംപ്ലീറ്റ് ഉള്ള അടിപൊളി റൊട്ടി, സാത്തർ റൊട്ടിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ പിന്നെ എസ് യൂഷ്വൽ ഞങ്ങൾ കേരളീസ് സലാഡൊന്നും തൊടാറില്ലല്ലോ, അത് അതേപോലെ തന്നെ ഇരുന്ന് ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ നന്നായി കഴിച്ച് ഉഷാറായിട്ട് കണ്ടല്ലേ. ഒരു ചുള്ള നീല ഷർട്ടൊക്കെ ഇട്ടിരുന്ന് കഴിക്കണം. അങ്ങനെ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ടേബിൾ ഞങ്ങൾ കാലേക്ക് കൊടുത്ത് ഞങ്ങളുടെ ശക്തി മുഴുവൻ കാണിച്ച് എൻജോയ് ചെയ്ത് കഴിച്ച് എല്ലാവരും. ഒന്നും തന്നെ ബാക്കിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രസത്ത് കഴിക്കാനുള്ള ഒരു മൂടൊന്നുമില്ല. മൂടല്ല ഇല്ലാത്തത്, വയറിൽ സ്പേസ് ഇല്ല. പക്ഷേ ഇതിനൊന്ന് കലക്കി മറിക്കണ്ടേ. അപ്പോഴാണ് ലൈം സോഡ പറഞ്ഞത്. ലൈം സോഡ എല്ലാവരും ഒരേ സ്വരത്തിൽ യെസ് പറഞ്ഞ്, അത് ലൈം സോഡയും കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ വധുവരന്മാർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ. അപ്പോഴാണ് നാഗും റാഫിയും കൂടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്, അവരെ സ്വന്തം ഫോട്ടോ വെച്ചിട്ടൊരു വിഷസ്. നമ്മുടെ ക്ലബിൻ്റെ പേരിൽ തന്നെ ഒരു ബെസ്റ്റ്.